കൊച്ചിക്കാർക്ക് ബ്രഹ്മപുരം അറിയാമെങ്കിലും കുറച്ചൊക്കെ കേരളത്തിലും അറിയാമെങ്കിലും ഇത്ര ഭീകരമായി ലോകം ബ്രഹ്മപുരത്തെ അറിഞ്ഞത് കഴിഞ്ഞ 10-12 ദിവസത്തെ വലിയ പുകയിലാണ്. ആ ദിവസങ്ങളിൽ ആകാശത്താകെ വിഷപ്പുക പടർത്തി നിന്ന് കത്തിയ ബ്രഹ്മപുരം എന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം, ക്ഷമിക്കണം, മാലിന്യ സംഭരണ കൂമ്പാര കേന്ദ്രം എന്നേ വിളിക്കാൻ പാടുള്ളൂ. അവിടെ ഒരു സംസ്കരണം നടക്കുന്നില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ അന്വേഷണ സമിതി കണ്ടെത്തിയതാണ്. അതിങ്ങനെ എന്താണ് സംഭരണ കൂമ്പാര കേന്ദ്രമാണ്. ഇന്നിപ്പോൾ എന്തായാലും ശാന്തമാണ്. തീ കത്തും മുന്നേ തന്നെ ബ്രഹ്മപുരം തീരാ ദുരിതമായ കുറച്ച് മനുഷ്യരുണ്ട്. അവരെ തിരക്കി ആൻമരിയ പോയി, നിങ്ങളെങ്കിലും ഞങ്ങളെ ഒന്ന് കാണാൻ വന്നല്ലോ എന്ന് കൃതാർത്ഥരാകുന്നുണ്ട് കുറച്ച് പരമസാധു മനുഷ്യർ. ബ്രഹ്മപുരം ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം കത്തിയമർന്നത് 12 ദിവസങ്ങൾ. വിഷപ്പുകയിലും രൂക്ഷമായ ദുർഗന്ധത്തിലും കൊച്ചി മുന്നോട്ട് പോയപ്പോൾ ബ്രഹ്മപുരത്തെ പ്രദേശവാസികളിലേക്ക് ഞങ്ങളൊരു തിരിഞ്ഞുനോട്ടം നടത്തി. ഒരു മാലിന്യ പ്ലാന്റ് മൂലം വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്ന ചക്കാലമൂല അമ്പലമേട് പ്രദേശങ്ങളിലേക്ക്. നമുക്കാകെ പേടിയായിരുന്നത്, ഇനിയിപ്പോൾ നമ്മുടെ ഇതിന് ഹാർട്ടിന് അസുഖമുള്ള പലരും ഇവിടെ ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം നന്നായിട്ട് കോടമഞ്ഞ് പോലെ പുക വന്നിട്ടുണ്ടായി. ഇപ്പോൾ വീട്ടിൽ കിടക്കുന്നത് തന്നെ വീടിൻ്റെ അകത്ത് മാസ്ക് വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ കിടക്കുന്നത്. മാലിപ്ലാന്റ് വന്ന അന്ന് മുതൽ ദുർഗന്ധവും ഈച്ചയാണ്. ഈച്ച കഴിഞ്ഞപ്പോൾ ശ്വാസമുട്ടായി, വിഷപ്പുക വന്ന്, വീടിൻ്റെ അമ്മക്കാണെങ്കിലും കൊച്ചിനാണെങ്കിലും ശ്വാസമുട്ട് വന്നിട്ട് മാസ്ക് വെച്ചപ്പോൾ ഞങ്ങൾ വരെ എല്ലാവരും മാസ്ക് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉരുകി ഒഴുകിയ പ്ലാസ്റ്റിക് കത്താത്ത മാലിന്യത്തിന് മുകളിൽ പരന്നുകിടക്കുകയാണ്. 12 ദിവസം കത്തിയെരിഞ്ഞതിന് ശേഷം വിഷപ്പുക വ്യാപിച്ചതിന് ശേഷം ബ്രഹ്മപുരത്തെക്കുറിച്ച് അറിഞ്ഞവരാണ് പലരും. എന്നാൽ വർഷങ്ങളായിട്ട് ദുരിതമനുഭവിക്കുകയാണ് ബ്രഹ്മപുരത്തെ ചക്കാലമൂല അമ്പലമേട് പ്രദേശങ്ങൾ. ആരും വന്ന് അന്വേഷിച്ചിട്ടില്ല, നമ്മളുടെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. അവർ വന്നിട്ടുമില്ല. ഇപ്പം നിങ്ങൾ മാത്രം ഇവിടെ വന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. മാലിന്യം കത്തിയ ദുർഗന്ധം നിറഞ്ഞ പുകയിലാണ് ഇപ്പോൾ ഇവരുടെ ജീവിതം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വന്നപ്പോൾ ദുർഗന്ധമായിരുന്നു ചക്കാലമൂലക്കാരുടെ പ്രശ്നം. ഇപ്പോൾ പുകയും ശ്വാസം മുട്ടലും പുകയും കാരണം ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോഴും താ തൊണ്ടവേന ഇന്നും മാറിയിട്ടില്ല, കാരണം തൊണ്ടവേനയെന്ന് പറഞ്ഞു കൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ, പണിക്ക് പോകണ്ടേ. അത് നേരം എടുത്ത് ഗുളിക മേടിച്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് പോകണം, പണിക്ക് പോയാൽ. കത്തിക്കലാണോ കത്തണാണോന്ന് അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ, കാരണം നമുക്ക് പറയാനും പറ്റില്ല. ചിലപ്പോൾ അവർ കത്തിക്കണായിരിക്കാം, വലിയ എല്ലാ വർഷവും കത്തുമല്ലോ ഈ സമയമാകുമ്പോൾ. എന്നും ചക്കാലമൂല പ്രദേശവാസികൾക്ക് കഴിഞ്ഞ 12 ദിവസവും ഓർക്കുമ്പോൾ ഭയമാണ്. പുക കൊണ്ട് പരസ്പരം കാണാൻ പോലും കഴിയാത്ത അവസ്ഥ. പുറത്തിട്ട് ഇറങ്ങിയപ്പോഴാണ് പുക അങ്ങനെ പരക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. ശ്വാസം മുട്ടൽ പോലെയും ഒക്കെ, ശ്വാസം ഇങ്ങനെ തൊണ്ടയിൽ നിന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തിയുള്ള ചുമയും ഒക്കെ ആയിട്ടങ്ങ് തന്നെ. പിന്നെ 3-4 ദിവസത്തേക്ക് ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. പിന്നെ മേലൊക്കെ ചൊറിച്ചിലും പിന്നെ ഈച്ചയും എല്ലാ കൂട്ടവും കൂടി ഇങ്ങനെ മൊത്തം എന്തു പുകയാണെന്നറിയോ, ശ്വാസം ഇങ്ങനെ അങ്ങോട്ട്, ഇതിൻ്റെ അങ്ങോട്ട് കുത്തൽ, പ്ലാസ്റ്റിക്കിൻ്റെ കുത്തൽ എന്താണെന്ന്. ഇത് ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത്ര സീരിയസ് ആയിട്ട് ഈ 9 ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അന്നത്തെ ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടാകാത്തവരുമുണ്ട്. എങ്കിലും ശ്രദ്ധിക്കണം, ശ്വസിച്ചത് മാരകമായ വിഷപ്പുകയാണ്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകും, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സൃഷ്ടിക്കും. കത്തിയമർന്നത് ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ്. ഇപ്പോൾ ബ്രഹ്മപുരം ശാന്തമാണ്, തീയും പുകയും അണഞ്ഞതിന് ശേഷമുള്ള ശാന്തത. പക്ഷേ ആശങ്കയുടെ കാർമേഘം ഇപ്പോഴും ബ്രഹ്മപുരത്തിന് മുകളിലുണ്ട്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം അൻമരിയ സണ്ണി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. അത് ബ്രഹ്മപുരം മാത്രമല്ല, ആ മാലിന്യമലയ്ക്ക് ആ ദുരിതപ്പാടുകൾക്ക് ഒരുപാട് പര്യായപദങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട്. ഞെളിയമ്പറമ്പ്, ലാലൂര്, വിളപ്പിൽശാല, പെട്ടിപ്പാലം, അങ്ങനെ എത്ര എത്രയാണ്. ലക്ഷക്കണക്കിന് ടൺ കണക്കിന് നഗരമാലിന്യം കൊണ്ട് തള്ളിമറിക്കാൻ സമരങ്ങളുണ്ടായാൽ അടിച്ചൊതുക്കിയും തീവ്രവാദികൾ എന്ന് ചാപ്പുകുത്തിയും ഒക്കെ ഭരണകൂടങ്ങൾ കണ്ടെത്തുന്ന സ്ഥലങ്ങളാണ്. അവിടെയും മനുഷ്യരുണ്ട്, കൊടിയ ദുർഗന്ധത്തിൽ രോഗബാധയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. പറയട്ടെ, അവർ നല്ല മണമൊക്കെ. അപ്പം ഞങ്ങൾ വാതിലക്കടിച്ച് അകത്തിന് ഫാനിടാൻ പറ്റില്ലായിരുന്നു, ഫാനിടുമ്പോൾ ആ മണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിടക്കുന്ന സമയത്താണെങ്കിലും ഈ ഫാനിൻ്റെ അടിക്കുമ്പോൾ മണം ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തിട്ട് അങ്ങനെ കിടന്ന്
പിള്ളേർക്കും ബുദ്ധിമുട്ടല്ലേ, കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഇത് ഏകദേശം ഒരു 3 മണിക്ക് ശേഷമാണ് ഇങ്ങോട്ട് പുക, ഇങ്ങോട്ട് കാറ്റ് വരുന്നതും ഈ ഭാഗത്ത് നിറയെ പുകയാണ്. നമ്മളെ ഈ തൊണ്ടയ്ക്ക് ഈ ഇത്രയും ഭാഗത്തുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ആ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല. അപ്പോൾ എല്ലാ മാർച്ചിലും അവരങ്ങനെ തീടാറുണ്ട്. ഈ തൊണ്ട തീട്ടുമ്പോൾ നിയന്ത്രണ വിധേയമായി എനിക്ക് ശ്വാസം എടുക്കുന്നതിനും നടന്ന് ഇന്ന് പുറത്ത് നടക്കുന്നതിനും ഒക്കെ ഭയങ്കര കഥപ്പൊക്കെ വരുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരെ പോലെയുള്ള ജനങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ചുള്ള ജനങ്ങളൊന്നും അല്ല. ഇവരെന്തിങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ മണം വന്നപ്പോൾ ഒരു തലവേദനയാണ്, രാവും പകലും തലവേദനയാണ്, ചോറ് നമ്മളൊക്കെ തലവേദനയൊക്കെ, വെളിച്ചു തന്നെ ഈ തലവേദനയാണ്.